ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യാഴാഴ്ച പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, വളരെ പ്രസക്തമായ വിഷയങ്ങൾ. ഇറാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതിൻ്റെ മൃദുലമായ അടിവയറ്റിലൊന്നും തൊഴിച്ചു. ഇറാനിൽ ഇന്ന് ഇസ്രായേലിന് കൂടുതൽ നേട്ടങ്ങളുണ്ടെന്ന വസ്തുത മറച്ചുവെക്കാൻ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ നേതാക്കളുടെ അഹങ്കാരത്തോടെ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തേക്കാൾ മുൻപത്തേക്കാൾ പ്രവർത്തന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഇറാനിലുണ്ട്. ഇറാനിൽ എവിടെ വേണമെങ്കിലും ഞങ്ങളുടെ മിസൈലുകൾ എത്തിച്ചേരും, ഞങ്ങളുടെ കൈകൾ പ്രവർത്തിക്കും. സിവിലിയൻ സൈറ്റുകൾ ലക്ഷ്യമിട്ടതായി സിറിയ പറഞ്ഞ ആക്രമണത്തിൽ ഡമാസ്കസിനടുത്തുള്ള ഹിസ്ബുള്ള ഇന്റലിജൻസ് ആസ്തികളെ മാത്രമാണ് തങ്ങൾ തിങ്കളാഴ്ച ദിവസം വ്യോമസേനയിലൂടെ തകർത്തതെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ ആസ്ഥാനത്തിന് സിറിയയിൽ കൃത്യമായൊരു ശാഖയുണ്ട്. അതിലൊരു സ്വതന്ത്ര രഹസ്യാന്വേഷണ ശേഖരണവും ഏകോപനവും അതിൻ്റെ വിലയിരുത്തൽ ശൃംഖലയും ഒക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട്. അത് വളരെ മാരകമായ രീതിയിൽ ഇസ്രായേലിന് ദോഷം ചെയ്യുമെന്നത് സത്യാവസ്ഥയാണ്. ഇറാന്റെ ഏത് ആക്രമണത്തിനെതിരെയും ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നാണ് അമേരിക്ക പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന ആന്റി ബലിസ്റ്റിക് മിസൈൽ സംവിധാനമായിട്ടുള്ള താഡ് സംവിധാനത്തെ കൃത്യമായി അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അത് പ്രവർത്തിപ്പിക്കുന്നതിനായി ഏകദേശം 100 അമേരിക്കൻ സൈനികരെയും അവിടെ എത്തിച്ചു. പിന്നാലെ തന്നെ ഒക്ടോബറിൽ മേഖലയിൽ F-16 യുദ്ധമാനങ്ങളുടെ ടാങ്കറുകൾക്ക് ഇന്ധനം നിറച്ചതിൻ്റെയും സ്ക്വാഡ്രൻ കൃത്യമായി വിന്യസിച്ചു. 6 അമേരിക്കൻ B-52 ബോംബറുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നു. അതുതന്നെയാണ് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും ഭയപ്പാടുണ്ടാക്കിയത്. ഏകദേശം 70,000 pounds ബങ്കർ ബസ്റ്റർ ബോംബറുകൾ വിക്ഷേപിക്കാൻ സാധ്യതയുള്ള അത്രയും കരുത്തുള്ള അതിഭീകര ബോംബറുകളെ തന്നെയാണ് അമേരിക്ക, ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ബോംബറുകളെയാണ് അമേരിക്ക ഇവിടേക്ക് വിന്യസിച്ചിരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരുടെയും മിഡിൽ ഈസ്റ്റിലെ സേനയുടെയും സംരക്ഷണവും ഇസ്രായേലിൻ്റെ പ്രതിരോധവും പ്രതിരോധത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും വർദ്ധിപ്പിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് അമേരിക്ക പറയുന്നത്. ടെഹ്റാൻ നേതൃത്വം ഇപ്പോൾ വലിയൊരു ധർമ്മസങ്കടത്തിലൂടെ കടന്നുപോകുന്നു. പ്രതികരണത്തിൽ നിന്നും, അതായത് തിരിച്ചടിക്കുന്നതിൽ നിന്നും പരാജയപ്പെടുന്നത് സ്വദേശത്തും വിദേശത്തും സ്വന്തം നാട്ടിലും ലോകരാജ്യങ്ങൾക്കിടയിലും വലിയൊരു ബലഹീനതയായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. എന്നാൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പുതിയ ആക്രമണം ഇറാൻ അപകട സാധ്യത വിളിച്ചു വരുത്തുകയാണ്. ഇപ്പോഴുള്ള ആക്രമണ രീതി കൂടുതൽ രൂക്ഷമാവുകയും നേരിട്ടുള്ള അതിഭീകരാക്രമണത്തിലേക്ക് കടക്കുകയും ചെയ്യും. ശരിക്കു പറഞ്ഞാൽ ചെകുത്താനും കടലിനും നടുക്കെന്ന് സാരം. ഇറാനിയൻ തിരിച്ചടിയുടെ കാര്യത്തിൽ ഇസ്രായേൽ ഒരുപക്ഷേ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. അതിൽ തീർച്ചയായും ചില സൈനിക ലക്ഷ്യങ്ങൾ മാത്രമല്ല, ചില ചിഹ്നങ്ങളും ഉൾപ്പെടുന്നു, ചില സന്ദേശങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കുന്നു. ഇസ്രായേൽ നോട്ടമിടുന്നതാകട്ടെ, ഇറാനിയൻ ഭരണകൂടത്തെയും എണ്ണ സ്ഥാപനങ്ങളെയും പിന്നെ ആണവ സൗകര്യങ്ങളെയും അങ്ങനെ മറ്റു പലതിനെയുമാണ്. കഴിഞ്ഞ ആഴ്ച നെതന്യാഹു അക്കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇറാനിയൻ ആണവ പദ്ധതിയാണ് ഇസ്രായേലിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. IDF സുരക്ഷാ സേവനങ്ങൾക്കു വേണ്ടി ഞാൻ നിശ്ചയിച്ചിട്ടുള്ള പരമോന്നത ലക്ഷ്യം ഇറാൻ ആണവായുധങ്ങൾ നേടുന്നതിൽ നിന്നും തടയുക എന്നുള്ളതാണ്. ഈ ലക്ഷ്യം വ്യക്തമായും ഈ പരമോന്നത ലക്ഷ്യം കൈവരിക്കുന്നതിനുമായിട്ടുള്ള തങ്ങളുടെ പദ്ധതികൾ എന്തായിരുന്നാലും ഒരു തുറന്ന വേദിയിലൂടെ തനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. അതിലൂടെ വ്യക്തമായൊരു സന്ദേശം ഇറാന് നൽകി കഴിഞ്ഞുവെന്ന് വേണം വിശ്വസിക്കാനും.